വടകര നഗരസഭ ബജറ്റ് ചർച്ച വയ്ക്കുന്നത് സ്ഥലം എം പിയെ വിമർശിക്കാനാണോ എന്ന് കെ മുരളീധരൻ എം പി. നഗരസഭയിലേക്ക് എം പി ഫണ്ടിൽ നിന്ന് ഒരു തുകയും അനുവദിച്ചില്ലെന്ന ബജറ്റ് ആരോപണത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 1 കോടി രൂപയുടെ വികസന പ്രവൃത്തികൾ എം പി ഫണ്ടിൽ നിന്ന് മാത്രം വടകര നഗരസഭയിൽ ചിലവഴിച്ചിട്ടുണ്ട്. എം പി ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവൃത്തിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയവർ നഗരസഭാ യോഗത്തിൽ എം പിയെ വിമർശിക്കുന്നത് നഗരസഭയുടെ കെടുകാര്യസ്ഥത മറച്ചു പിടിക്കാനാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇടോടി മാവേലി സ്റ്റോറിന് സമീപം യു ഡി എഫ് സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5 വർഷത്തേക്ക് എം പിക്ക് ലഭിച്ച 16 കോടി രൂപയിൽ വടകര ലോക്സഭാ പരിധിയിലെ 46 പഞ്ചായത്തുകളിലേക്കും 6 നഗരസഭകളിലേക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അസംബ്ലി ഇലക്ഷൻ എടുത്താൽ എം എൽ എയും നഗരസഭ വിമർശിക്കുമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് മുനിസിപ്പാലിറ്റിയുടെ ബഡ്ജറ്റ് അവതരണത്തിൽ എം പിനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നം. എൽ ഡി എഫ് ഭരിക്കുന്ന എല്ലാ മുനിസിപ്പാലിറ്റിയിലും ഉണ്ട് വടകര, എം പി ഒന്നും ചെയ്തില്ല. സങ്കടം അതല്ല, എം പി ഫണ്ടിൻ്റെ പദ്ധതിയിൽ അധ്യക്ഷത വഹിക്കുന്ന ആൾക്കാരാണ് അവിടെ അധ്യക്ഷത വഹിച്ചിട്ട് പറയുന്നത് എം പി ഒന്നും ചെയ്യുന്നില്ല. ഞാനിവിടെ എൻ്റെ എം പി ഫണ്ടിൻ്റെ വടകര മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ഏതാണ്ട് 98 ലക്ഷത്തിൻ്റെ വർക്കാണ്. നിങ്ങൾക്കറിയാം, ഒരു കാര്യം മനസ്സിലാക്കണം, 18 കോടി എത്തവണ കിട്ടിയിട്ടുണ്ട്. 25 കോടി ഒരു എം പിക്ക് കിട്ടേണ്ട സ്ഥാനത്ത് ഇത്തവണ കിട്ടിയത് 18 കോടിയാണ്. അതിൽ 1 കോടി മുനിസിപ്പാലിറ്റിക്ക് മാത്രം, 98 ലക്ഷം മുനിസിപ്പാലിറ്റിക്ക്. കഴിഞ്ഞവണ കോട്ടയം രാധാകൃഷ്ണൻ്റെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രീ മെട്രിക് ഹോസ്റ്റൽ അഴിയൂര് അവിടെ കൊടുത്തത് എം പി ഫണ്ടിൻ്റെ എസ് ടി ഫണ്ട് 1 കോടിയാണ് കൊടുത്തത്. ഒറ്റ പ്രോജക്റ്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിൻ്റെ, അത് രാധാകൃഷ്ണൻ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ 50 ലക്ഷം ആവശ്യപ്പെട്ടു. പുതിയ ഭരണസമിതി വന്ന പറഞ്ഞ് 50 പോരാ, ഒന്നെങ്കിലും മിനിമം വേണോ, 1 കോടി. ഇപ്പം നിയോജകമണ്ഡലത്തിന് ഇത്രയും, അഴിയൂർ പഞ്ചായത്തിലും വടകര മുനിസിപ്പാലിറ്റിയിലും മാത്രമായിട്ട് 2 കോടിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കണക്കുണ്ടാവും, ഇലക്ഷൻ കാലമാകുമ്പോൾ പറയാം. പക്ഷേ ഞാൻ പറയുന്നതല്ല, ഒരു മുനിസിപ്പാലിറ്റിയുടെ ബഡ്ജറ്റിൽ എം പിയുടെ പ്രവർത്തനം വിലയിരുത്താനുള്ളതാണോ? ഭരണകൂടങ്ങൾ അധികാരം വെച്ച് എന്തുമാത്രം, അതായത് ഒരു സർക്കാരിൻ്റെ ഗതികേടിൻ്റെ ഉദാഹരണമാണ്. കാരണം സാധാരണ എന്താ ബഡ്ജറ്റിൽ പറയുക? മുനിസിപ്പാലിറ്റിയുടെ വികസനമാണ് പറയുക. വികസനം പറയാനൊന്നുമില്ല, അപ്പം എം പിനെ കുറ്റം പറയുക. ഇനി അസംബ്ലി ഇലക്ഷൻ എടുക്കുമ്പോൾ എം എൽ എനെ കുറ്റം പറയുക. ഇതിനാണോ ഇവിടെ ഒരു ഭരണസമിതിയുള്ളത്? ഇത് തന്നെയാണ് എല്ലായിടത്തും സ്ഥിതി, അരാജകത്വമാണ് ഇവിടെ. ഇവിടെ ഈ പറഞ്ഞ പോലെ സി പി എമ്മിൻ്റെ ചില നേതാക്കന്മാർക്ക് കൈയിട്ട് വാരലല്ലാതെ ഒരു ഭരണവും ഈ സംസ്ഥാനത്ത് നടക്കുന്നില്ല. കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്റർ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ വിവാഹ വസ്ത്ര വൈവിധ്യങ്ങളുമായി കണ്ണൂരിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു. ആഘോഷ ദിനങ്ങൾ അവിസ്മരണീയമാക്കുന്നു ഫാമിലിയിലെ അതുല്യ വസ്ത്രശേഖരം. വധുവിന്റെ വിസ്മയമോഹങ്ങൾ പോലെ വിവാഹ വസ്ത്രങ്ങൾക്കും കല്യാണ പട്ടുസാരികൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ഫാമിലിയിലേവരുടെയും ഇഷ്ടങ്ങളും സങ്കല്പങ്ങളും നിറവേറാൻ ഫാമിലി മാത്രം മതി. ഇനി എല്ലാ ആഘോഷങ്ങളും തകർപ്പൻ കളറാകും. ഫാമിലി വെഡിംഗ് സെന്റർ കണ്ണൂർ.